തലസ്ഥാനത്തെ നടപ്പാതകൾ അപകടക്കെണികളാകുന്നു. നടപ്പാതകളിലെ സ്ലാബുകൾ ഇളകിക്കിടക്കുന്നതാണ് കാൽനടക്കാരെ കുഴക്കുന്നത്. പലയിടങ്ങളിലും മാലിന്യം നിക്ഷേപിച്ച് അറ്റകുറ്റപ്പണികൾ നടത്താതെയും നടപ്പാതകൾ പൂർണ്ണമായും ഉപയോഗശൂന്യമായിരിക്കുകയാണ്. 2009 തിരക്കേറിയ തമ്പാനൂരിലെ നടപ്പാതയിൽ കാൽ കുടുങ്ങിപ്പോയ സ്ത്രീയുടെ ദൃശ്യമാണിത്. മണിക്കൂറുകൾ വേണ്ടിവന്നു അവരെ ഇതിൽ നിന്ന് രക്ഷിക്കാൻ. നടപ്പാതകളുടെ നവീകരണത്തെപ്പറ്റി അന്ന് ഭരണാധികാരികളും രാഷ്ട്രീയക്കാരും വാചാലരായി. 5 വർഷങ്ങൾക്കിപ്പുറം സ്ഥിതിഗതികൾക്ക് മാറ്റമുണ്ടായോ പരിശോധിക്കാം. ഇത് ഭരണസിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റിനു പിന്നിലുള്ള റോഡിലെ നടപ്പാത. ഇത് നൂറുകണക്കിന് യാത്രക്കാർ ദിനംപ്രതി ആശ്രയിക്കുന്ന ഹൗസിംഗ് ബോർഡ് തമ്പാനൂർ റോഡിലെ നടപ്പാത. ഇളകിയ സ്ലാബുകൾക്കു മുകളിലൂടെ ട്രപ്പീസ് കളിക്കാരന്റെ മേവിഴക്കത്തോടെ വേണം നടക്കാൻ. ഇല്ലെങ്കിൽ നിങ്ങൾ ഓടയിൽ വീഴും. താഴത്തെ ഭാഗത്തൊക്കെ ഒരുപാട് പ്രാവശ്യം വീഴാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇതുപോലെ ആരുടെതും കണ്ടു പറയാനായിട്ട് ആരുടെതും പറ്റില്ലായിരുന്നു. അപ്പോൾ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് പല പ്രാവശ്യം ഫ്രണ്ട്സിനോട് തന്നെ നമ്മളിത് പറഞ്ഞിട്ടുള്ളത്, ഇത് എങ്ങനെയാണ് നടക്കുക. മഴക്കാലമായാൽ ദുരിതം ഇരട്ടിയാണ്. ഇങ്ങനെ വീണ് പരിക്കു പറ്റിയവരും നിരവധി. വില്ലി പോയത് തിരിച്ചു വന്നപ്പോൾ വീഴുന്നു. പിന്നെ അത്രയല്ല, പിന്നെ കണ്ണോട് നോക്കിയത് ജനറൽ ആശുപത്രിയിലാണ്. പല നടപ്പാതകളും ഉപയോഗശൂന്യം. തമ്പാനൂരിലേക്കുള്ള ഈ നടപ്പാത ഇങ്ങനെയായിട്ട് കാലങ്ങളായി. മാലിന്യ നിക്ഷേപത്തിനുള്ള ഇഷ്ടയിടങ്ങളാണ് പലർക്കും ഇന്ന് ഈ നടപ്പാതകൾ. കോടികളുടെ വികസനത്തെക്കുറിച്ച് സംസാരിക്കുന്ന AC കാറിൽ ചീറിപ്പായുന്ന അധികാരവർഗം ഈ കാഴ്ചകൾ കാണണം. എനിക്ക് അധിക നേരം ഈ വഴിയിലൂടെ ഇങ്ങനെ നീങ്ങാൻ കഴിയില്ല. ഞാനും ക്യാമറമാൻ സാജനും ഓടയിൽ നിന്നൊരു സൈൻ ഓഫ് ആഗ്രഹിക്കുന്നില്ല. ലക്ഷ്മി പത്മ, ഏഷ്യൻ ന്യൂസ്, തിരുവനന്തപുരം.